ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എക്സാം ഇങ്ങനെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത്, പലപ്പോഴും നമ്മൾ എക്സാമിന് മുമ്പ് നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ, പക്ഷേ അവസാനം എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ആദ്യം മുതൽ പഠിച്ച കാര്യങ്ങൾ പലതും നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അല്ലെങ്കിൽ പഠിച്ച പല കാര്യങ്ങളും ഒന്ന് റീമൈൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സാമിന് അതിന് യാതൊരു യൂസും ഇല്ലാത്ത രീതിയിൽ പോണ ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ക്വിക്ക് റെഫറൻസ് സിസ്റ്റം നമ്മുടെ സ്റ്റഡി ടെക്നിക്കിൽ അല്ലെ സ്റ്റഡി മെത്തഡോളജിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പലരും ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ള ഇത്രയും ദിവസങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ട് സ്കോർ ചെയ്യുന്ന രീതിയിൽ ഓരോ ചാപ്റ്റേഴ്സും ഒക്കെ തീർത്ത് പഠിപ്പിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ട്യൂഷൻ സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ തനിയെ തന്നെ പെട്ടെന്ന് ഒരു പ്ലാനൊക്കെ ചെയ്ത് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എനിവേ, എങ്ങനെ നിങ്ങൾ പഠിച്ചെങ്കിലും ഞാൻ ഇന്ന് ഇപ്പം പറയാൻ പോണത് എങ്ങനെ ക്വിക്ക് റെഫറൻസ് ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എവിടെ പോയി ഏത് രീതിയിൽ പഠിച്ചെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും വൈകിട്ട് പഠിക്കുന്നതിന് മുമ്പ്, അതായത് സെപ്പറേറ്റ് ഒന്ന് ഇരുന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം മോർണിംഗ് മുതൽ ഈവനിങ് വരെ ഈ പറയുന്ന ഫൈനൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചോ അതെല്ലാം ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വേറൊരു പേപ്പർ എടുത്തിട്ട് ഈ മെൻഷൻ ചെയ്ത ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ആ പേപ്പറിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്താ നമ്മൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ചിലപ്പോൾ ഒരു വേർഡിലായിരിക്കും. ചിലപ്പോൾ ഫിസിക്സിൽ ഇന്ന 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 കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അതിൻ്റെ എക്സ്പ്ലനേഷനോ അത് എന്താണെന്നോ ഉള്ളതൊന്നും വേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് അത് മാത്രം മതി. അല്ലെങ്കിൽ മാത്സിൽ ഇന്ന തിയറംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഓരോ സബ്ജക്റ്റിലും ഹിസ്റ്ററിയിൽ ചിലപ്പം ഏതെങ്കിലും ഒരു റവല്യൂഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഏത് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിച്ചത് എന്താണെന്ന് മാത്രം എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നും എഴുതണ്ട, പഠിച്ചതിൻ്റെ ഹെഡിങ്സ് മാത്രം ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്വയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. മറ്റാരോടും അല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്വയം എന്താ പറയുക, ഒരു ആത്മപരിശോധനയൊക്കെ നടത്താൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു നോക്കുക. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഓരോ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സ്വയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പേപ്പർ എടുക്കുക. അതിനകത്ത് നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയോ അത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത്, നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ച കാര്യങ്ങൾ യഥാർത്ഥ അന്ന് പഠിച്ചതിൻ്റെ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കിയ ചില കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ എഴുതി വെച്ചതിനകത്ത് നമ്മൾ എത്ര സാധനങ്ങളാണോ ആഡ് ചെയ്തത് അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒബ്സർവ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്താണോ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി എന്ന് തോന്നിയത് ആ കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചെല്ലാം കഴിഞ്ഞ ഓരോ സബ്ജക്റ്റിലും ഇതുപോലെ ചെയ്യുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ സബ്ജക്ട്സിലും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ വിട്ടുപോയത് എന്നുള്ളതൊന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം ഈ വിട്ടുപോയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചത് നേരത്തെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ പറയാനായിട്ട് ശ്രമിക്കുക. അതൊരു പേപ്പറിലേക്ക് എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ പ്രോസസ്സാണ്. ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം തന്ന കോൺസെപ്റ്റ് മുതൽ അവസാനം വരെ എന്തെല്ലാം നിങ്ങൾ വിട്ടുപോയത് ഉൾപ്പെടെ എന്തെല്ലാമാണെന്നുള്ളത് ഈ രണ്ട് പേപ്പേഴ്സും വെച്ച് കമ്പയർ ചെയ്യുക. അതിനുശേഷം ഈ മൊത്തം കാര്യങ്ങളും എഴുതി വെക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയിലേക്ക് മാറ്റുക. ഇതിനെ നമ്മൾ ചെറിയൊരു കാർഡിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ചാർട്ട് പേപ്പറിലേക്കോ മാറ്റുക. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സോർട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ കാണുന്നത്
ആ ഒരു ചാപ്റ്റർ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേപ്പേഴ്സിനകത്ത് വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ എഴുതി ശീലിക്കുകയാണെങ്കിൽ എക്സാം അടുക്കുന്നതിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസമാണെങ്കിൽ പോലും ഈ ഓരോ പേപ്പറും എടുത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് മറിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഞാനൊരു കണക്ഷൻ മെത്തേഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ലിങ്ക് കിട്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് യൂസ് ചെയ്യുന്ന രീതിയിൽ ഈ ക്വിക്ക് റെഫറൻസിനെ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വിക്ക് റെഫറൻസ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ കുറേ വീഡിയോസുമായിട്ട് എക്സാം ഫേസ് ചെയ്യുന്ന കുറേ ടെക്നിക്കുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ അത്തരം ടെക്നിക്കുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ ദേവിരാജ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്.